പ്രവാചക പരമ്പരയിൽപ്പെട്ട മഹതിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറിടമാണിത്. രാത്രി ഭക്ഷണം പ്രശസ്തമായ നൈൽ നദിയിലെ ഓളങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന ആഡംബര കപ്പലിലാണ്. ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ 7000 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. മൂസാ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കി ഒഴുക്കിയ നദിയാണിത്. കെയ്റോ പട്ടണത്തിൻ്റെ നിശാസൗന്ദര്യം ഈ ബോട്ട് യാത്രയിൽ നമുക്ക് ആസ്വദിക്കാം. ഇന്ന് നമ്മുടെ യാത്രയുടെ 2ാം ദിവസമാണ്. പ്രഭാതഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കെയ്റോയിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും 220 കിലോമീറ്റർ അകലെയുള്ള അലക്സാൻഡ്രിയ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു.
ഇത് ഡാനിയൽ പ്രവാചകന്റെ മക്ബറയാണെന്ന് പറയപ്പെടുന്നു. ഖുർആനിൽ സൂറത്ത് ലുഖ്മാനിൽ മകനെ ഉപദേശിച്ചതായി എടുത്തു പറഞ്ഞ തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീമിന്റെ മഖ്ബറയാണിത്. കിലോമീറ്ററുകളോളം അലക്സാൻഡ്രിയയിൽ നീണ്ടുകിടക്കുന്ന സുന്ദരമായ മെഡിറ്ററേനിയൻ കടൽ തീരമാണിത്. ഇത് ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഇടയിലുള്ള കടലാണ്. ഇമാം അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുയുടെ മക്ബറയും പള്ളിയുമാണ്.
പ്രവാചക സ്നേഹത്തിന്റെ ഉദാത്ത കാവ്യമായ ബുർദയുടെ ഉപജ്ഞാതാവായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി ഈ സ്ഥലത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അലക്സാണ്ട്രിയയിൽ നിന്നും കെയ്റോയിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഇത് നമ്മുടെ യാത്രയുടെ മൂന്നാം ദിവസമാണ്. Thank you.
ഈജിപ്തിലെ ശക്തമായ ജനാധിപത്യ മുന്നേറ്റത്തിന്റെ കേന്ദ്രമായ തഹ്രീർ സ്ക്വയറാണിത്. മൂവായിരത്തി 300 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിൽ മുങ്ങിച്ചത്ത റാംസസ് രണ്ടാമൻ എന്ന ഫിർഔനിന്റെ ശരീരം സൂക്ഷിച്ച ഈജിപ്ഷ്യൻ മ്യൂസിയമാണിത്. മർനബ്ദ ഉൾപ്പെടെ അനേകം മറ്റ് ഫറവോമാരുടെ ശരീരങ്ങളും അവരുടെ വസ്തുക്കളും ഈ മ്യൂസിയത്തിലുണ്ട്.
പ്രശസ്തമായ ഈജിപ്ഷ്യൻ മ്യൂസിയമാണിത്. ഇതാണ് ഫിറാവിൻ്റെ ജഡം. ഇവിടെ നിന്നും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൽ വെച്ച് ഉസ്താദ് മുസ്തഫ ഹുദവി യാക്കോഡ് സൂയസ് കനാലിനെ കുറിച്ച് വിശദീകരിച്ചു തന്നു. സൂയസ് കനാലിൻ്റെ അടിയിലൂടെ, ഭൂമിക്കടിയിലൂടെയുള്ള ടണലിലൂടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏഷ്യാ ഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നു. അഥവാ ആഫ്രിക്കയിൽ നിന്ന് താഴുന്ന വാഹനങ്ങൾ ഏഷ്യയിലാണ് പുറത്തു വരുന്നത്. യാത്രാമധ്യേ ഞങ്ങൾ സൂയസ് കനാലിനടിയിലുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചു. ആഫ്രിക്ക ചുറ്റാതെ യൂറോപ്പിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലൂടെ ചെങ്കടലിലേക്കുള്ള കുറുക്കു വഴിയാണ് ഈ സൂയസ് കനാൽ. സൂയസ് കനാൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ജമാൽ അബ്ദുൽ നാസറാണ് ദേശസാൽക്കരിച്ചത്. കനാൽ പരിസരത്തെ പട്ടാളക്കാരുടെ സാന്നിധ്യവും ക്യാമറ നിരോധിച്ചതുകൊണ്ടുള്ള ഉത്തരവുകളും ഡ്രൈവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. അതിനാൽ ഞങ്ങൾക്ക് വേണ്ട വിധം ചിത്രീകരിക്കാൻ സാധിച്ചില്ല. കെയ്റോയിൽ നിന്നും പുറപ്പെട്ട ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഉയൂൻ മൂസ എന്ന സ്ഥലത്തെത്തി. ഫിർഔൻ മുങ്ങിച്ചത്തത് സൂയസ് കടലിടുക്കിൻ്റെ ഈ ഭാഗത്താണ്. മൂസ നബി അലൈഹിസലാമിനെയും ഹാറൂൻ നബി അലൈഹിസലാമിനെയും അനേകായിരം ഇസ്രയേലിയരെയും രക്ഷിക്കാൻ അല്ലാഹു കടൽ പിളർത്തി ഉണ്ടാക്കിയ വഴി സൃഷ്ടിച്ചത് ഇവിടെയാണ്. അന്ന് പ്രവാചകൻ മൂസ നബി അലൈഹിസലാമും സംഘവും കുഴിച്ച കിണറുകളാണിത്.